ഹരി ശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഗുങ്കുരുഭ്യോ നമ ശ്രീ ഗണേശായ നമ ശ്രീ കിരാതരൂപായ നമ ഞാൻ കെ പി ശൈലജ മാത്തൂർമന ഇന്ന് ബുധൻ്റെ ചരിതം ആണ് ഗണേശ പുരാണത്തിൽ ആദ്യം വായിക്കുന്നത് പണ്ട് പണ്ട് ബുധൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയിൽ അമ്പടനായിട്ടുള്ള ഒരു അക്രമി ഉണ്ടായിരുന്നു മഹാപാപിയാണ് ഗൗഡദേശത്തിലെ താപസ ദമ്പതികളുടെ ഏക മകനാണ് ഈ ദമ്പതികളൊക്കെ വളരെ നല്ല ആൾക്കാരായിരുന്നു പിന്നെ പൂജാതി കാര്യങ്ങളൊക്കെ വളരെ അറിവുള്ള ആളായിരുന്നു അച്ഛൻ രാഠ്യ ബ്രാഹ്മണൻ ആണ് തപസ്വിയാണ് ബ്രഹ്മാണ്ടത്തിനെ പറ്റി നല്ല അറിവുള്ള ആളാണ് ആളുടെ പേര് ദുർവൻ എന്നാ ആ താപസൻ്റെ ധർമ്മപത്നിയും നല്ല അറിവുള്ള ആളാണ് ദേവതകളെയും ബ്രാഹ്മണരെയും ഒക്കെ പൂജിച്ച് ബഹുമാനിച്ചിരുന്നു പക്ഷേ അവരുടെ മകൻ മഹാ ചീത്ത ആളായിരുന്നു മഹാപാപം ചെയ്യണ ആളാണ് കണ്ണീ കണ്ട സ്ത്രീകളുടെ അടുത്ത് പോയിട്ടും അപ്പോൾ അച്ഛൻ നല്ല മാർഗമൊക്കെ കൊടുക്കും മകനെ പക്ഷേ എന്ത് ചെയ്തു അച്ഛനേയും കൂടെ കൊന്നു അപ്പോൾ അമ്മ എതിർക്കാൻ ചെന്നപ്പോൾ അമ്മയും കൊന്നു ഏഹ് അവർ എന്താണ് ഭാര്യ അതെ സാവിത്രി എന്നാ ഭാര്യയുടെ പേര് ഭാര്യയും കൊന്നു അയാൾ പിന്നെ ഈ പറഞ്ഞ മറ്റുള്ള പെണ്ണുങ്ങളുടെ അടുത്ത് പോവലും അങ്ങനെ അച്ഛനെ അമ്മയും ഭാര്യയൊക്കെ കൊന്നു എന്നുള്ള വിചാരമേ ഇല്ല ഭയങ്കര എന്താ പറയുക ഏറ്റവും ദുർ മദ്യത്തിനടിമ ഒരു ദിവസം ഒരു മഹർഷിയുടെ ആശ്രമത്തിൽ കള്ളും കുടിച്ച് ചെന്നു അവിടെ മഹർഷിയുടെ ഭാര്യ മാത്രമേ ഉള്ളൂ അവളെ കടന്നു പിടിച്ചു അപ്പം അവൾ ഭയങ്കരായിട്ടങ്ങൾ ശപിച്ചു ഏ കുഷ്ഠരോഗി അവിട്ടേന്ന് ശപിച്ചു അപ്പോൾ അയാൾ അവളെ പരിഹസിച്ചു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അയാൾക്ക് കുഷ്ഠരോഗം വന്നു അയാൾ മരിച്ചു മരിച്ചപ്പോൾ യമദേവൻ്റെ സന്നിധിയിലെത്തി ജീവാത്മാവ് അപ്പോൾ യമദേവൻ അയാളുടെ കുറ്റങ്ങളൊക്കെ പരിശോധിച്ചിട്ട് നല്ല ശിക്ഷ വിധിച്ചു ആ നരകയാതന തന്നെ അപ്പോൾ ആ ജീവാത്മാവ് അടുത്ത ജന്മം എന്നിട്ട് ഈ എന്താണ് ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ട് അടുത്ത ജന്മം ഒരു വൈശ്യ പുത്രനായിട്ട് ജനിച്ചു പക്ഷെ കണ്ണ് കാണില്ല അച്ഛനമ്മമാരെയും ഭാര്യയും കൊല്ലിയും മുനിയുടെ പത്നിയെ അപമാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആ മഹാപാപിയാണ് ഇയാൾ പക്ഷെ പക്ഷേ എന്താച്ചാൽ ശ്രീഗണേശ മന്ത്രം ഈ ശൂരസേന മഹാരാജാവ് മൂന്ന് പ്രാവശ്യം ജവിച്ചു അപ്പം പാപം വിട്ടുമാറി അതാണ് ഈവൻ്റെ കഥ ഇപ്പം അവന് പാപല്ല എന്ന് പറഞ്ഞു ഇവർ ഗണേശ ദൂതന്മാർ അങ്ങനെ ആ ഗണേശ ഗണേശവിമാനം ഉയർന്നിട്ട് ശ്രീഗണേശൻ്റെ ഗൃഹത്തിലെത്തി എല്ലാവരും അവിടെ ഇറങ്ങി ശ്രീഗണേശനെ വന്ദിച്ചു സ്തുതിച്ചു അവർക്കൊക്കെ ശ്രീ ശ്രീഗണേശ ഭഗവാൻ അനുഗ്രഹം കൊടുത്തു അടുത്ത ഭാഗം ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നാണ് ബ്രഹ്മദേവനോട് വ്യാസമഹർഷി ചോദിക്കുകയാണ് ഭഗവാൻ ജമദഗ്നി മഹർഷിയോ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ ഈ സങ്കടഹര ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ടോ സത്യമാണോ അത് ആ അപ്പോൾ പൂവ് പറഞ്ഞു ബ്രഹ്മദേവൻ മഹർഷിയുടെ മകൻ പരശുരാമൻ ഈ വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട് വിജയവും കിട്ടിയിട്ടുണ്ട് ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് ജമദഗ്നി മഹർഷി ശ്വേതദ്വീപിലാണ് താമസിച്ചേർന്നെ അവിടെയുള്ള ഭയങ്കരമായ വനത്തിൽ കാടൊക്കെ വെട്ടി തെളിച്ചൊരാശ്രമം ഉണ്ടാക്കി അതിൽ താമസിക്കാം അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണുക നല്ല സുന്ദരിയാണ് ആ മൂന്ന് ലോകത്തും രേണുകയെ പോലെയുള്ള സുന്ദരിയില്ല ജമദഗ്നി പരബ്രഹ്മജ്ഞാനിയ ഇവരുടെ മക്കളിലൊരാളാണ് രാമൻ രാമൻ വളർന്നു വലുതായപ്പോൾ എല്ലാ വി വിദ്യകളും അഭ്യസിച്ച് സിദ്ധി നേടാൻ വേണ്ടിയിട്ട് നൈമിശാലണ്യത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ ദിവ്യായുധമാണ് എന്ത് മഴു പരശു എപ്പോഴും കയ്യിലുണ്ടാവും പരശു അപ്പോൾ പരശുരാമൻ എന്നാ പറയുക എല്ലാവരും എല്ലാ വിദ്യകളിലും അപാരമായിട്ടുള്ള ജ്ഞാനം ഉണ്ടായി ഈ പരശുരാമന് ജഗദ് ജമദഗ്നി മഹർഷിക്ക് വേറെയുണ്ട് പുത്രന്മാർ അവരൊക്കെ ഭിക്ഷാടനത്തിന് പോവും ഒരിക്കൽ ആ രാജ്യത്തിലെ രാജാവായ കാർത്ത ജമദഗ്നി താമസിക്കുന്ന കാട്ടിൽ നായാട്ടിന് വന്നു അവസാനം ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തി മഹർഷി അദ്ദേഹത്തിനെ യഥോചിതം ബഹുമാനിച്ചിരുത്തി അപ്പോൾ ജമദഗ്നി മഹർഷിയെ കണ്ട ഉടൻ തന്നെ രാജാവിന് വലിയ ബഹുമാനം ഉണ്ടായി എല്ലാവർക്കും മഹർഷി വേണ്ട വിധത്തിലുള്ള പലതരത്തിലുള്ള ഫലമൂലാദികൾ ഒക്കെ കൊടുത്തു ഉച്ച സമയമായി ആശ്രമത്തിനിന്ന് ഇറങ്ങാൻ തുടങ്ങി കാർത്ത വീരാർജുനൻ അപ്പോൾ ജനദഗ്നി മഹർഷി ആഹാരം കഴിക്കാൻ വിളിച്ചു രാജാവ് എനിക്ക് സൈനികരുണ്ട് അവർക്കും കൂടി ഭക്ഷണം കഴി കൊടുത്താലേ ഞാൻ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു രാജാവ് മഹർഷി പറഞ്ഞു അങ്ങ് വിഷമിക്കേണ്ട എല്ലാവർക്കും ഇപ്പം സദ്യ ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പോൾ കുളിച്ചിട്ട് വരൂ പറഞ്ഞു അപ്പോൾ ഈ ആശ്രമത്തിൻ്റെ അടുത്തൊരു തടാകമുണ്ട് രാജാവിന് അത്ഭുതമായി ഇത്ര ആൾക്കാർക്ക് ഇങ്ങനെ ഈ സദ്യ കൊടുക്കാൻ പറ്റുക എന്തായാലും മഹർഷി പറഞ്ഞതല്ലേ കുളിച്ച് വരാമെന്ന് വിചാരിച്ച് സൈനികരോട് കൂടിയിട്ട് ആശ്രമത്തിൻ്റെ അടുത്തുള്ള കുളത്തിലിറങ്ങി കുളിച്ചു വന്നു ഇതിൻ്റെ ഇടയ്ക്ക് ജമദഗ്നി മഹർഷി ഭാര്യയായിട്ടുള്ള രേണുകയുടെ ഒക്കെ വിസ്തരിച്ച് പറഞ്ഞു ആ രേണുക കാമധേനുവിനെ പൂജിക്കാൻ തുടങ്ങി പൂജയുടെ അവസാനം രണ്ടുപേരും കൂടി കാമധേനുവിനോട് പറഞ്ഞു ഞങ്ങളെ ദയവായി രക്ഷിക്കണേ ഈ രാജ്യത്തിലെ രാജാവും സൈന്യങ്ങളും നായാട്ടിനായിട്ട് ഈ വനത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ തൽക്കാലം ഞങ്ങൾ കഴിവുള്ള വിധത്തിൽ ആദ്യ സൽക്കാരം നടത്തി ഇപ്പം മധ്യാ ആഹാരം കഴിച്ചിട്ട് പോകുക ഞങ്ങൾ പറഞ്ഞു പോയി അവരെല്ലാം കുളി കഴിഞ്ഞ് വിശ്രമിക്കുകയാണ് ഉടനെ അവർക്കൊക്കെ എല്ലാ വി വിധ വിഭവങ്ങളോടും കൂടി ഭക്ഷണം കൊടുക്കണം ഞങ്ങളെ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞു മുനിയുടെയും പത്നിയുടെയും പ്രാർത്ഥന കേട്ടപ്പോൾ കാമധേനു വളരെ നല്ല ആഹാരം സദ്യ അവിടെ കൂടിയിരിക്കണ എല്ലാവർക്കും ഉള്ളത് അവിടെ കൊടുത്തു എല്ലാവർക്കും അത്ഭുതമായി കാമധേനുവിൻ്റെ ആ കാരുണ്യം ഏ അപ്പോൾ രാജാവിന് അത് എത്ര അത്ഭുതം എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു ഘോരവനത്തിൽ ഇത്രയും വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ എങ്ങനെയാണ് കിട്ടിയേ ആലോചിച്ചിട്ട് പിടികിട്ടണില്ല അപ്പം രാജാവ് മഹർഷിയോട് ചോദിച്ചു ഇതെങ്ങനെയാണ് അത് ഇങ്ങനെ സദ്യ ഉണ്ടായത് അപ്പോൾ മഹർഷി പറഞ്ഞു മഹാരാജാവേ ഇതെൻ്റെ കഴിവു കൊണ്ടൊന്നുമില്ല കാമധേനുവിൻ്റെ ശക്തി കൊണ്ടാ കാമിക്കുന്നത് ആഗ്രഹിക്കുന്നതൊക്കെ തരണതാണ് ഈ കാമധേനു അതി ഈ ദിവ്യവും വിശിഷ്ടമാണ് അപ്പം രാജാവിനെ കാമധേനുവിനെ കാണണം അപ്പോൾ മഹർഷി ആശ്രമത്തിൽ നിൽക്കണ കാമധേനുവിനെ കാണിച്ചു കൊടുത്തു അതിനെ കണ്ടപ്പോൾ കാർത്തവീര്യനും മനം മാറ്റേണ്ട ഈ ഒരു ദുഷ്ടവിചാരം ഈ കാമധേനുവിനെ എങ്ങനെയെങ്കിലും തട്ടിയെടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കണം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എളുപ്പത്തിൽ സാധിക്കുമല്ലോ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പ്രജകൾക്ക് ആർക്കും ഒരു ഉണ്ടാവില്ല അപ്പോൾ തന്നെ രാജാവ് മഹർഷിയോട് പറഞ്ഞു ഈ കാമധേനുവിനെ എൻ്റെ കൊട്ടാരത്തിലേക്ക് അയക്കണം എനിക്കല്ലേ കാമധേനുവിൻ്റെ ആവശ്യം അങ്ങനെ പോലുള്ള മഹർഷിമാർക്ക് എന്തിനാ അതൊക്കെ ഫലമൂലാദികൾ ഭക്ഷിച്ച ആശ്രമത്തിൽ കഴിയല്ലേ നിങ്ങൾ പക്ഷേ എൻ്റെ പ്രജകൾക്ക് അങ്ങനെയല്ലല്ലോ അപ്പോൾ ജമദഗ്നി പറഞ്ഞു ഇത് അങ് ഈ ചെയ്യണത് ശരിയല്ല അങ്ങേ സൈനികരെ സൽക്കരിച്ചത് കൊണ്ട് ആണോ ഇത് ആവശ്യപ്പെടണത് സൽക്കരിച്ചതിനുള്ള പ്രത്യുപകാരം എങ്ങനെയാണോ ചെയ്യുക ഞാൻ തരില്ല ഉപകാരം ചെയ്ത ആളെ ഉപദ്രവിക്കണോ അങ്ങ് ഈ പശു അങ്ങക്ക് ഉള്ളതല്ല ഇതെനിക്കുള്ളത് തന്നെയാന്ന് പറഞ്ഞു രാജാവിന് ദേഷ്യം വന്നു അങ്ങനെ ഒരു ബ്രാഹ്മണ മഹർഷി ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു അല്ലെങ്കിൽ ഇപ്പം ഞാൻ ശരിയാക്കിയിരുന്നു നമ്മുടെ രാജ്യത്തിലത്തെ കാടാണത് ഈ രാജ്യത്തിലുള്ള എല്ലാറ്റിൻ്റെ ഉടമസ്ഥൻ ഞാനാ ഈ കാമധേനുവിനെ കൊണ്ടുപോകാൻ എനിക്ക് അങ്ങയുടെ അനുവാദമൊന്നും വേണ്ട എന്നിട്ട് വേഗം സൈനികരെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കാമധേനുവിനെ പിടിച്ചു കെട്ടി നമ്മുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുകയോ പറഞ്ഞു പത്ത് സൈനികരെ ആ കാമധേനുവിനെൻ്റെ അടുക്കം വന്നതിനെ കെട്ടാനങ്ങോട്ട് വന്നു അപ്പോൾ കാമാധേനു ഉച്ചത്തിൽ ഒരു ശബ്ദം ഹുങ്കാരം അങ്ങോട്ട് പുറപ്പെടിച്ചു ആ ഉടനെ തന്നെ ആ സൈനികരൊക്കെ അവിടെ കുഴഞ്ഞു വീണ് പടഞ്ഞു പടഞ്ഞു മരിച്ചു ഇത് കണ്ട സൈനികരിൽ ചിലരൊക്കെ ഓടി ഒളിച്ചു രാജാവ് അത്ഭുതപ്പെട്ട് നിന്നു അദ്ദേഹത്തിന് തല തിരിഞ്ഞു തലവേദനയും ഒരു തളർച്ചയും പക്ഷെ ചില സൈനികരാ കാമധേനുവിനെ വടി കൊണ്ടടിക്കാനൊക്കെ തുടങ്ങി പക്ഷെ ഒരടി പോലും അതിൻ്റെ മേൽ ഏറ്റില്ല ആ പശു ആ സൈനികരെ പല ദിക്കിലേക്ക് ഓടിച്ചു അതിങ്ങനെ തുള്ളിച്ചാടി ഹുങ്കാരം മുഴക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ കാർത്തവീര്യാർജ്ജുനൻ ശംഖുശ് മുഴക്കി സൈനികർക്ക് ആവേശമായി അപ്പോൾ ആ രാജാവും സൈനികരും ഇരുമ്പും അടികൊണ്ട കാമധേനുവിനെ പുതിര തല്ലി പക്ഷെ അടികൊണ്ട ഭാഗത്തുനിന്ന് ആയുധം ധരിച്ചിട്ടുള്ള ഇറങ്ങി വന്ന് കാർത്തവീര്യാർജുനൻ്റെ സൈന്യങ്ങളെ തുരുത്തുരാരുത്തുക ആ വശത്തുള്ള സൈന്യങ്ങൾ ഓട്ടം തന്നെ രണ്ട് വിഭാഗത്തിലെ സൈന്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടപ്പോൾ രാജാവും യുദ്ധത്തിലേർപ്പെട്ടു ഭയങ്കര യുദ്ധം പൊരിഞ്ഞ പോരാട്ടം പട്ടഹാസം ശവം അങ്ങനെ കുന്നുകൂടുണ്ട് ഭയങ്കരമായിട്ടുള്ള യുദ്ധം ആന തേര് കുതിര കാലാള് ചതുരംഗ സൈന്യമുണ്ട് അന്തരീക്ഷത്തിൽ മുഴുവൻ യുദ്ധത്തിൻ്റെ ലഹള ആനകളുടെ ചിഹ്നം വിളി കാമധേനുവിൻ്റെ സൈന്യം രാജസൈന്യത്തിനെ പ തോൽപ്പിച്ചു പങ്കിട് പക്ഷെ രാജാവിനെ ഒന്നും ചെയ്തില്ല അപ്പം രാജാവ് എന്ത് ചെയ്തു ആ കാമധേനുവിനെതിരെ ഒരസ്ത്രം എഴുതു ഒരു അസ്ത്രം പോലും ആ കാമധേനുവിൻ്റെ മേൽ ഏറ്റില്ല അയക്കണതൊക്കെ അപ്രത്യക്ഷ ഇങ്ങനെ എല്ലാത്തിനെയും തോൽപ്പിച്ചിട്ട് ആ കാമധേനു പെട്ടെന്ന് അപ്രത്യക്ഷമായി രാജാവിന് സങ്കടമായി രാജാവ് എന്തു ചെയ്തു ജമദഗ്നി മഹർഷിയുടെ നേർക്ക് അമ്പ അയച്ചു ആലോചിച്ച് നോക്കൂ സൽക്കരിച്ച ആളെയാണ് ഏഹ് ജമദഗ്നിയുടെ ഭാര്യ അപ്പോൾ ജമദഗ്നിയുടെ മേൽ ഈ അമ്പ് കൊണ്ടു ജമദഗ്നി മരിച്ചു വീണു ഭാര്യ ഉറക്ക കരയാൻ തുടങ്ങി രാജാവിനെ ശപിച്ചു നിനക്ക് നിൻ്റെ വംശത്തിന് സർവനാശം വരട്ടെ പറഞ്ഞിട്ട് ശപിച്ചു അപ്പോൾ കാർത്ത വീര്യാർജുനൻ എന്തു പറഞ്ഞു നിന്നെ നിൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ഇപ്പം ഞാൻ അയക്കുന്നെന്ന് പറഞ്ഞിട്ട് ആ രേണുകയുടെ നേർക്ക് ഇരുപത്തൊന്ന് അമ്പ രേണുക അമ്പയറ്റിട്ട് വീണു മരിച്ചില്ല ശ്രീഗണേശായനും നമ ഇനി അടുത്ത ദിവസം